നമുക്കറിയാം ഓരോ ഹോർമോണിനും നിശ്ചിതമായ ലക്ഷ്യകലകളുണ്ട്. ഈ ലക്ഷ്യകലകളിൽ ഹോർമോണുകൾക്ക് എത്തണമെങ്കിൽ നേരിട്ട് രക്തത്തിലൂടെ പോയി കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പകരം അവരാദ്യം ചെയ്യുന്നത് അന്തസ്രാവി കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ രക്തത്തിലേക്ക് സ്രവിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്രവിക്കപ്പെടുന്ന ഹോർമോണുകളെ സ്വീകരിക്കുന്ന ചില ഹോർമോൺ ഗ്രാഹികൾ ഇവിടെ ആവശ്യമാണ്. ഈ ഹോർമോൺ ഗ്രാഹികളെല്ലാം ലക്ഷ്യകലകളുടെ പുറത്താണുള്ളത്. പുറത്തോ അകത്തോ ആയ ഗ്രാഹികൾ ഹോർമോണുകളെ ലക്ഷ്യകലകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ലക്ഷ്യകലകളുടെ പുറത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രാഹി നമുക്ക് പരിചയപ്പെടാം. ഗ്രാഹിയും ഹോർമോണുകളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഹോർമോണുകൾക്ക് ഒരു നിശ്ചിത ഘടനയുണ്ട്. ആ രാസഘടനയുമായി യോജിച്ചു പോകാൻ സാധ്യതയുള്ള ഗ്രാഹികൾക്ക് മാത്രമേ ഹോർമോണുകളുമായി ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാക്കാൻ കഴിയൂ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ നിശ്ചിതമായ ഈ ഗ്രാഹികളുമായി ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാവുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ ഹോർമോൺ ഗ്രാഹി സംയുക്തങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹോർമോണുകൾക്ക് നിശ്ചിതമായ ആ കോശത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. ഹോർമോണുകൾ ലക്ഷ്യകലകളിൽ എത്തുന്നത് എങ്ങനെയെന്ന് പാഠപുസ്തകത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ ഹോർമോണിനെയും സ്വീകരിക്കുന്നതിന് പ്രത്യേകതരം ഗ്രാഹികളുണ്ട്. കോശസ്തരത്തിലോ കോശദ്രവ്യത്തിലോ ആണ് ഇത്തരത്തിലുള്ള ഹോർമോൺ ഗ്രാഹികൾ കാണപ്പെടുന്നത്. അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയൂ. അതാണ് നമ്മൾ മുന്നേ ചർച്ച ചെയ്തത്. നോക്കൂ, ഓരോ ലക്ഷ്യകലയുടെയും പുറത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തസ്രാവി ഹോർമോണുകളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഹോർമോൺ ഗ്രാഹികൾ ഉണ്ടാവും. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി സന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് ഹോർമോൺ ഗ്രാഹി സംയുക്തങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി കോശത്തിനകത്ത് ചില പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ഉൽപ്പന്നങ്ങളെ നമ്മൾ രാസാഗ്നികൾ എന്നാണ് വിളിക്കുന്നത്. കോശത്തിനകത്ത് പ്രവർത്തനക്ഷമമാവുന്ന ഇത്തരത്തിലുള്ള രാസാഗ്നികൾ കോശത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഹോർമോണുകൾ ഈ ഉദാഹരണങ്ങളിൽ നേരിട്ട് കോശത്തിനകത്ത് പ്രവേശിക്കുന്നവയല്ല. ലക്ഷ്യകലകൾ ഹോർമോണുമായി ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹോർമോൺ ഗ്രാഹി സംയുക്തത്തിൻ്റെ ഉൽപ്പാദനത്തോടുകൂടി കോശത്തിനകത്ത് രൂപപ്പെടുന്ന രാസാഗ്നികൾ, പ്രവർത്തനക്ഷമമാകുന്ന രാസാഗ്നികളാണ് കോശത്തിൻ്റെ പ്രവർത്തനത്തിലോ ഘടനയിലോ മാറ്റമുണ്ടാക്കുന്നത്. ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം ആരാണ് കൃത്യമായി നിയന്ത്രിക്കുന്നത്? നിയന്ത്രണ സംവിധാനങ്ങളും അതിൻ്റെ പ്രവർത്തന സംവിധാനവും കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ അവരുടെ രാസഘടനയിലുള്ള നിയതമായ പ്രത്യേകതകൾ കൊണ്ടാണ്. ഇവിടെ ഒരു ലക്ഷ്യകലയിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഈ ലക്ഷ്യകലയ്ക്കുള്ളിൽ നിരവധി രാസാഗ്നികൾ ഉണ്ടാവുന്നു. നമ്മൾ രാസാഗ്നികളെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. ശരീരത്തിലെ നിരവധി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന, വേഗത കൂട്ടുന്ന ഉൽപ്രേരകങ്ങളാണ് ഈ രാസാഗ്നികൾ. ഈ രാസാഗ്നികളുടെ സാന്നിധ്യത്തിൽ ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നു. ഉണ്ടാകുന്ന രാസാഗ്നികളുടെ പ്രവർത്തന ഫലമായി കോശത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? കോശത്തിൻ്റെ പ്രവർത്തനത്തിലോ ഘടനയിലോ മാറ്റമുണ്ടാക്കിയാണ് ഈ രാസാഗ്നികൾ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ വിളിച്ചറിയിക്കുന്നത്. വളർച്ച എന്ന
ജീവൽ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് വളർച്ചാ ഹോർമോണാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാഹിയും വളർച്ചാ ഹോർമോണും യോജിച്ചുണ്ടാവുന്ന ഹോർമോൺ ഗ്രാഹി സംയുക്തം ശരീരത്തിലെ എല്ലാ കലകളിലും പ്രവർത്തിക്കുകയും അതുവഴി കോശ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഹോർമോൺ ഗ്രാഹി സംയുക്തങ്ങളുടെ പ്രവർത്തന ഫലമായി എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും ശരീരത്തിൽ ഹോർമോണുകൾ നിയന്ത്രിക്കുന്നു. ഈ ഭാഗത്തു നിന്ന് മൂല്യനിർണയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ചിത്രീകരണത്തിൻ്റെ രൂപത്തിലോ ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിലോ ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. തുടർന്ന് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് മനുഷ്യ ശരീരത്തിലെ നിരവധി അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചും അവയുൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെക്കുറിച്ചും. ചിത്രത്തിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഗ്രന്ഥികളും അവയുടെ സ്ഥാനവും അവയുടെ ഏകദേശ ഘടനയും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ഏതൊക്കെയെന്ന് വ്യക്തമാണ്. പാഠപുസ്തകത്തിലെ ആ ചിത്രീകരണത്തിൽ നിന്ന് തന്നെ നിരവധി മൂല്യനിർണയ സാധ്യതയുണ്ട്. നോക്കൂ, തലയിലെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഹൈപ്പോതലാമസും പീനിയൽ ഗ്രന്ഥിയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും, കഴുത്തിൽ ശ്വാസനാളത്തിന് ഇരുവശത്തായി സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥി, ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ മുകൾ ഭാഗത്ത് നാല് ചെറിയ ഗോളങ്ങൾ പോലെ കാണപ്പെടുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥി, ഉദരാശയത്തിൽ വൃക്കകൾക്ക് മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന അഡ്രീനൽ ഗ്രന്ഥികൾ, മലയാളത്തിൽ നമ്മളവയെ അധിവൃക്ക ഗ്രന്ഥികളെന്നാണ് പറയുന്നത്. തുടർന്ന് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പക്വാശയത്തിൽ നിന്ന് ഇല പോലെ നീണ്ടു വളർന്നു വരുന്ന ആഗ്നേയഗ്രന്ഥി എന്നറിയപ്പെടുന്ന പാൻക്രിയാസ്, തുടർന്ന് സ്ത്രീകളിലെ അണ്ഡാശയങ്ങളും പുരുഷന്മാരിലെ വൃഷണങ്ങളും, ഇവയാണ് മനുഷ്യ ശരീരത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട